നമസ്കാരം, ഫിൽമി ബീച്ച് മലയാളത്തിലേക്ക് സ്വാഗതം. രാജി എന്ന മധുര രാജയെ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ. 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അവതരിച്ച രാജയ്ക്ക് മികച്ച സ്വീകരണമാണ് പ്രേക്ഷകർ നൽകിയത്. ആദ്യ പ്രദർശനം മുതൽ തന്നെ പോസിറ്റീവ് പ്രതികരണങ്ങളായിരുന്നു പുറത്തു വന്നത്. വൈശാഖും ഉദയകൃഷ്ണയും വീണ്ടും ഒരുമിച്ചെത്തുന്നുവെന്നും മമ്മൂട്ടിക്കൊപ്പമാണ് വരവെന്നും കേട്ടപ്പോൾ മുതൽ പ്രേക്ഷകർ ആവേശത്തിലായിരുന്നു. വേഷവിധാനത്തിലൂടെയും മംഗ്ലീഷിലൂടെയും മാത്രമല്ല ഫൈറ്റിലൂടെയും വിസ്മയിപ്പിച്ചിരിക്കുകയാണ് ഇക്കുറി മമ്മൂക്ക. വിമർശകരുടെ പ്രധാന ആയുധങ്ങളിൽ ഒന്നായിരുന്നു മമ്മൂക്കയുടെ ഫൈറ്റ്. ആക്ഷൻ രംഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില്ലറ പൊല്ലാപ്പല്ല മെഗാസ്റ്റാറിനെ തേടിയെത്തിയത്. വിമർശകർ പോലും കൈയടിക്കുന്ന തരത്തിലുള്ള ആക്ഷനുമായാണ് അദ്ദേഹം ഇത്തവണ എത്തിയതെന്ന് പ്രേക്ഷകരും സമ്മതിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന സിനിമയാണിതെന്ന് തന്നെയാണ് അഭിപ്രായങ്ങൾ. ഒരു കുട്ടനാടൻ ബ്ലോഗിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സിനിമയുടെ ആദ്യ ദിന കളക്ഷനെ കുറിച്ചറിയാം. വൈകുന്നേരത്തെ പ്രദർശനങ്ങളിലെല്ലാം ഹൗസ്ഫുൾ ബോർഡുകളായിരുന്നു. 100-ൽ അധികം ഷോകളാണ് ഇത്തരത്തിൽ തിരക്ക് കാരണം കൂട്ടിയത്. കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്നും 5.7 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. 16 ഷോകളായിരുന്നു മധുര രാജയ്ക്കുണ്ടായിരുന്നത്. 13 ഷോകളും ഹൗസ്ഫുൾ ആയിരുന്നു. 85.59% ഒക്യുപൻസിയോടെ 9 ലക്ഷമാണ് ചിത്രത്തിന് ട്രിവാൻഡ്രം മൾട്ടിപ്ലക്സിൽ നിന്നും ലഭിച്ചതെന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. മോശമല്ലാത്ത തുടക്കം തന്നെയാണ് ഇവിടെ നിന്നും സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. വിഷു അവധിയും വാരാന്ത്യവും ഒരുമിച്ചെത്തുന്നതോടെ തിരക്ക് ഇരട്ടിക്കുമെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. ആദ്യ ദിനത്തിലെ കളക്ഷനെ കുറിച്ചുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വരാനായി കാത്തിരിക്കുകയാണ് ആരാധകർ. വരും ദിനങ്ങളിൽ തിരക്ക് കൂടുന്നതോടുകൂടി ബോക്സ് ഓഫീസിൽ രാജാധിപത്യം സ്ഥാപിക്കുമെന്നാണ് ആരാധകരും പറയുന്നത്. മലയാള സിനിമയുടെ അഭിമാന താരങ്ങളിൽ ഒരാളായ മമ്മൂട്ടി പ്രേക്ഷക പിന്തുണയുടെ കാര്യത്തിലും സ്വീകാര്യതയിലും ഒക്കെ ഏറെ മുന്നിലാണ്. തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ സിനിമ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുമുണ്ട്. തമാശയും ഫൈറ്റും ഗാനവും ഒക്കെയായി പ്രേക്ഷകരെ രസിപ്പിക്കാനുള്ള ചേരുവകളെല്ലാം ചിത്രത്തിലുണ്ടായിരുന്നു. പീറ്റർ ഹെയ്ൻ തന്നെ വല്ലാതെ വെള്ളം കുടിപ്പിച്ചുവെന്നും പല രംഗങ്ങളും പൂർത്തിയായതിനു ശേഷമാണ് അതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിഞ്ഞതെന്നും മമ്മൂട്ടി പറഞ്ഞിരുന്നു. തമാശയും കളിയും ചിരിയും ഒക്കെ ആയിട്ടായിരുന്നു പീറ്റർ ഹെയ്ൻ സെറ്റിൽ ഇടപഴകുന്നത്. ആരാധകരെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമ തന്നെയാണ് ഇതെന്നും അദ്ദേഹത്തെ പോലൊരു താരത്തിന്റെ ആരാധകരെന്ന നിലയിൽ നിങ്ങൾക്ക് അഭിമാനിക്കാമെന്നും പീറ്റർ ഹെയ്ൻ പറഞ്ഞിരുന്നു. മമ്മൂട്ടിയെ കഷ്ടപ്പെടുത്തിയതിന് പരസ്യമായി ക്ഷമാപണവും പീറ്റർ ഹെയ്ൻ ചോദിച്ചിരുന്നു. വിനോദ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിൽമി ബീച്ച് മലയാളം സന്ദർശിക്കും.